വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഇന്നും ജനകീയ തിരച്ചിൽ. ഇന്നലെ നടത്തിയ തിരച്ചിലിൽ മൂന്ന് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. പരപ്പൻപാറ പുഴയുടെ ഭാഗത്തു നിന്നാണ് കുട്ടികളുടേത് ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. അതേസമയം ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ഡി എൻ എ ഫലം ഇന്ന് മുതൽ പരസ്യപ്പെടുത്തി തുടങ്ങും. സർവമത പ്രാർത്ഥനയോടെ പുത്തുമലയിൽ സംസ്കരിച്ച മൃതദേഹങ്ങൾക്ക് ഇതോടെ മേൽവിലാസമാകും. പുനരധിവാസത്തിനുള്ള നടപടിക്രമങ്ങളും സർക്കാർ വേഗത്തിലാക്കുകയാണ്. പുനരധിവാസത്തിനായി 253 വാടക വീടുകൾ ഇതിനോടകം സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്ര സഹായം ലഭ്യമായി തുടങ്ങുന്നതിനനുസരിച്ചായിരിക്കും ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക.